ಕಿ ಬಂದ ನೀ ಬಾವ ನನ್ನ ಸಿಸ್ಟರ್ ಬಾಯ್ ಫ್ರೆಂಡ್ ನೀವಾ ಇದಂ ತಳ್ಳಯಾನ ಅನ್ನ ಪ್ರಸರಿಸಿಟ್ಟೆ ಪರಡಾ ಮೈಂಡ್ ಡೋಂಟ್ ಎವರ್ ಮಿಸ್ ನಾ ಮೈಂಡ್ ಇಟ್ ನಾಸ್ಕ ಸ್ಟೂಪಿಡ್ ಶ್ಯಾಮಿಡೆಯೋ ಈ ನರ ಮಚ್ಚೋ ಇನಿ ಬಲ್ಲ ಬೆಳ್ಳ ಪೇಂಟ್ ಅಡಿಚಿ ನಿರ್ತೇಂಡಿ ವರಿ ആവറേജ് അല്ലടി തറ തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും തറയല്ല കൂതറ കൂതറ കഥ കഴിഞ്ഞ് പറ്റിയ കുറെ ചീഞ്ഞ ഡയലോഗ്. അപ്പൊ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞേക്കാം, എല്ലാവരും ഹെഡ്സെറ്റ് എടുത്ത് വെച്ചുകൊണ്ട് കാണുക, പിന്നെ പറഞ്ഞില്ല കേട്ടില്ല അറിഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പൊ ഇന്ന് എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം വെച്ച് തന്നെ അങ്ങ് തുടങ്ങിയേക്കാം. വേറെ ഒന്നുമില്ല, സീരിയല്. അപ്പൊ എങ്ങനാ തുടങ്ങുമല്ലേ അമ്മയ്ക്ക് വേറെ? ശ്യാമിയുടെയോ ഈ നിറം വെച്ചോ, ഇനി വല്ല വെള്ള പെയിന്റും അടിച്ച് നിർത്തേണ്ടി വരും, അല്ലാണ്ട് ആര് വരാനാ? അതന്നാ കെട്ടാൻ വരുന്ന മോത്തെ പുട്ടിയുടെ കട്ടി നോക്കിയാണോ കെട്ടുന്നത്? അമ്മച്ചിയുടെ വീട്ടിലൊക്കെ അങ്ങനെയാണോ ചെയ്യാറ് സാധാരണ? പക്ഷെ ബ്രൂട്ടീഷും മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലുണ്ട്. സുന്ദരിയായിരിക്കണം. വെറും സുന്ദരിയല്ല, ചന്ദ്രന്റെ ശോഭ കെടുത്തുന്ന കറുപ്പിന്റെ നിഴൽ പോലും അവരുടെ മുഖത്തുണ്ടാവാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മച്ചിയുടെ മോന് വേണ്ടിട്ട് വല്ല ഹിമകരടിനെ ആലോചിക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോ അമ്മച്ചിക്ക് ചേരുകയും ചെയ്യും. പിന്നെ സന്താന പരമ്പരകൾക്ക് വേണ്ടി ഒന്നും ശ്രമിക്കരുതെന്ന് മോനോട് ആദ്യമേ പറയണം. കാരണം കളർ മാത്രമേ ഉള്ളൂ, ഐറ്റം കരടി തന്നെയാ. ഇനി എങ്ങാനും ശ്രമിച്ച കരടിയുടെ മുമ്പിൽ ബോൺലെസ് ചിക്കൻ വെച്ച് കൊടുത്ത പോലെയാകും. അത് ആദ്യമേ മോനോടൊന്ന് പറഞ്ഞേക്കണം. പെണ്ണിന്റെ കൂടെ ശ്യാമ പോയാ മതി, ആർക്കായാലും ഭംഗി കൂടും. ആ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോകുമ്പോ സ്നാക്സിന് പോലും ട്രൈക്കകത്ത് കുറച്ച് പച്ചച്ചാണകം കൂടെ വെച്ച് കൊടുത്തു വിട്ടോ, എന്നിട്ട് പാൻകേക്കാന്ന് പറഞ്ഞാൽ മതി. അതാകുമ്പോ ചാണകത്തിന്റെ കളർ വെച്ച് നോക്കുമ്പോ കുറച്ചുകൂടെ ഭംഗി കൂടും. കാര്യം ഇത് ശ്യാമയുടെ ഓർത്ത് നാട്ടുകാർക്ക് സെന്റിമെന്റ്സ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഡയറക്ടറിന്റെ മൂഞ്ചിയ മൂ ആണെന്നുള്ളത് ഇത് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും. എന്നാലും ഈ നൂറ്റാണ്ട് ജീവിക്കുന്ന ഒരാണല്ലോ ഇത് അവിടെ പോയിരുന്ന് പൊലമ്പുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതിപ്പോ ഓരോ കീഴ്വഴക്കങ്ങളാവുമ്പോ ആർക്കായാലും ഭംഗി കൂടും. ആവറേജ് ഇതാണോ പാല് പോലെ എന്ന് പറഞ്ഞത്? ആവറേജ് അല്ലടി തറ. തറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും തറയല്ല കൂതറ കൂതറ കഥ കഴിഞ്ഞ് പറ്റിയ കുറെ ചീഞ്ഞ ഡയലോഗ്. ചേട്ടാ അപമാനിച്ചു കഴിഞ്ഞെങ്കി ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ആവറേജ് ഇതാണോ പാല് പോലെ എന്ന് പറഞ്ഞത്? ഇത് വെറും ഒച്ച വെള്ളം. അതിന് നിന്നെ ഒന്നും ഇവിടെ ആരും നിർബന്ധിക്കുന്നില്ലല്ലോ, വേണേ മേടിച്ച് കൂച്ചി ടേറ്റ് പോവാൻ നോക്ക്. ഞങ്ങളുടെ അഖിലിന്റെ കൺവെട്ടത്തെ പോലും നീയൊന്നും ഒരിക്കലും വന്നു പോരുത്. അവൻ പേടിച്ചു. അതന്നെ അഖിൽ ഇതുവരെ മനുഷ്യന്മാരെ കണ്ടിട്ടില്ലേ? ഓ അഖില് നിങ്ങളുടെ കൂട്ടത്തിലായിരിക്കുമല്ലേ താമസം. ആ അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, വന്യജീവി സംഘത്തിൽ താമസിക്കുന്നവരെ ഏതായാലും മനുഷ്യന്മാരെ കാണാൻ സാധ്യതയില്ലല്ലോ. അപ്പൊ പിന്നെ മനുഷ്യന്മാരെ കാണുമ്പോ പേടിക്കും. ഈ കാലത്ത് ഇതുപോലെ ഒരു പൂഞ്ചിയെ സീരിയലിൽ എടുത്ത് ഏറിപ്പോകാൻ കാണിച്ച് അവരുടെ മനസ്സുണ്ടല്ലോ, അത് നമ്മൾ സമ്മതിക്കണം. ഇതുപോലുള്ള തേഞ്ഞ ഡയലോഗ് കേട്ട് കഴിഞ്ഞാൽ ഇച്ചിരി നിറം കുറവുള്ള ആൾക്കാർക്ക് എന്തോരം വിഷമം ഉണ്ടാവും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതൊക്കെ പോട്ടെ, അതും കഴിഞ്ഞിട്ട് ഇതും കണ്ടിട്ട് വളർന്നു വരുന്ന ചെറിയ പിള്ളേർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കളറായിട്ട് അങ്ങ് മാറും കറുപ്പ്. പിന്നെ ഒരു എളുപ്പം ഇല്ലാതെ ഇരുന്ന് കറുപ്പിനെ കുറ്റം പറയുന്നവർ സ്വന്തം മുഖത്തിരുന്ന പുട്ടിയുടെ കട്ടി ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും. അപ്പൊ ഈ റേസിസം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ചർച്ചകളും പരിപാടികളൊക്കെ നടത്തുന്ന സമയത്ത് തന്നെ ഇതുപോലെയുള്ള ആയിട്ട് വരരുത് പ്ലീസ്. ഇതാ ഞങ്ങളുടെ പ്ലാൻ, ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ഈ ചർച്ച മാത്രമല്ല വേറൊരു ചർച്ച ഇതിന്റെ അപ്പുറത്ത് നടക്കുന്നുണ്ട്, നമുക്ക് അപ്പൊ അതുകൂടെ ഒന്ന് കണ്ടു നോക്കാം. നമ്മൾ ആ ഏജിനെങ്കിലും റെസ്പെക്ട്. ആ സീസണലായിട്ട് ഏറെ പോകുന്ന എല്ലാരും ഉണ്ടല്ലോ, എന്താണ് പരിപാടി? അടുത്തത് കുറച്ചുകൂടി ഈസി ആയിട്ട് ചോദ്യമാണ്. ആ കൊള്ളാം, ഈസി ക്വസ്റ്റ്യൻ, അപ്പൊ ഒന്ന് കേട്ട് നോക്കാം, നല്ലതായിരിക്കും. ഉണ്ണി മുകുന്ദൻ, ആസിഫ് അലി, നിവിൻ പോളി, ടോവിനോ, മൂന്നുപേരെ കുറിച്ചും ഓരോ വാക്കുകൾ. കൊള്ളാം, നല്ല ഫ്രഷ് ക്വസ്റ്റ്യൻ. നാല് പേരുടെ പേര് പറഞ്ഞിട്ട് അതിനകത്തെ മൂന്നുപേരെ പറ്റി പറയാൻ, ഇതിനകത്ത് ഏത് മൂന്നുപേരെ പറ്റി തനിക്ക് അറിയേണ്ടതും കൂടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. എല്ലാവർക്കും പ്രായമാണല്ലോ പ്രശ്നം. കാരണം ഇൻസ്റ്റാഗ്രാമിൽ ആരാണ്ട് പ്രായത്തെ പറഞ്ഞെന്നും പറഞ്ഞ് വളരെ വികാരാതീതനായിട്ട് മറുപടി പറഞ്ഞ ഒരാളാണ് ഞാൻ ഇൻസ്റ്റാഗ്രാം റീലിൽ കണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും. കമന്റ് ബോക്സിൽ വന്നിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു മുടി നരച്ചു എന്ന്. നിന്റെ തള്ളയാണ് എന്നെ പ്രസവിച്ചിട്ടെ. ഓ മുടി നരച്ചല്ലോ എന്നൊരു കമന്റ് ഇട്ടതിനാണ് ഈ പച്ചക്കുള്ള തള്ളയ്ക്ക് വിളി. ഇനി പുള്ളി വേറെ വല്ലതും കമന്റ് ഇട്ടിരുന്നെങ്കിലത്തെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. കണ്ട അറിഞ്ഞുവിടാടാ പുള്ളിക്ക് 27 വയസ്സേ ഉള്ളത്. പിന്നെ നിനക്ക് നാളെ ഇല്ലടാ പോയിട്ട് മുടി നരച്ചത് കമന്റ് ഇടാൻ. അല്ല എത്രയെന്ന് പറഞ്ഞു. പിന്നെ ദേഷ്യം വന്നിട്ട് എന്താ പറയണ്ടെന്ന് അറിയത്തില്ല അതിന്റെ അന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ അങ്കപ്പാടി ഉപ്പുവാൻ തിന്ന് പഠിച്ച് ABCD ഒക്കെ അതിന്റെ ഇടയ്ക്ക് പറയുന്നുണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഇൻസ്റ്റാഗ്രാമില്ല അതിനകത്ത് ഇതല്ല ഇതിന്റെ അപ്പുറം നടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. I love Canada. This for you guys.
ഓ തമിഴ് വിട്ടിട്ട് പെട്ടെന്ന് കന്നഡ ആക്കിയോ? എന്ത് പറ്റി പെട്ടെന്ന് ഒരു മനമാറ്റം? ബന്ധനി ബാവാ നന്ന സിസ്റ്റർ ബോയ് ഫ്രണ്ട് നീവാ. ഐ ലവ് കന്നഡ എന്ന് പറഞ്ഞിട്ട് കന്നഡയോട് ഇതുപോലൊരു കൊലചതി ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അല്ല, ഇത് പിന്നെ സ്ഥിരം നടക്കുന്ന കാര്യമോ? ഇതല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം. വല്ലപ്പോഴും മാത്രം പുറത്തറിയുന്ന വേറെ ചില ഐറ്റം കൂടി ഉണ്ട്. ഇൻസ്റ്റാഗ്രാം പ്രണയം ഒന്ന് കണ്ടു നോക്ക്. ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട യുവതി പറഞ്ഞത് തനിക്ക് 18 വയസ്സാണെന്നാണ്. ഒന്നിച്ച് താമസിക്കാൻ അങ്ങനെ അവർ തീരുമാനമെടുത്തു. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ പ്രണയത്തിലാകുന്നതും കടലുകളും രാജ്യങ്ങളും താണ്ടി വന്ന് കാണുന്നതും ഒക്കെ ഇപ്പൊ ഒരു ചെറിയ ട്രെൻഡായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ അതല്ല, ഇവിടെ വേറൊരു ട്വിസ്റ്റ് ഉണ്ട്. യുവതി യുവാവിന്റെ വീട്ടിലെത്തി, പക്ഷേ നേരിൽ കണ്ടപ്പോൾ അവർക്ക് യുവാവിന്റെ അമ്മയുടെ പ്രായമുണ്ട്. കൊള്ളാം, ഇത്രയും കാലം പ്രേമിച്ചിട്ട് ഒരു ഫോട്ടോ പോലും ചോദിക്കാത്ത നിഷ്കളങ്കനായിട്ടുള്ള കാമുകനെയാണ് എനിക്കൊന്ന് കാണേണ്ടത്. 4 കുട്ടികളുടെ അമ്മയുമാണ്. എനിക്ക് ഒന്ന് ചേച്ചി വല്ല പിക്കപ്പ് ലൈനും പറഞ്ഞായിരിക്കും പാവം ചെറുക്കനെ കറക്കി എടുത്തത്. പക്ഷെ ചേച്ചി വിഷമിക്കണ്ട, ചേച്ചിക്ക് പറ്റിയ പിക്കപ്പ് ലൈൻ അടിക്കുന്ന വേറൊരാൾ ഇവിടെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. കാണുന്ന പോലെ ഒന്നുമില്ല, പിക്കപ്പ് ലൈനേക്കാളും മൈലേജ് ഉള്ള ഡയലോഗൊക്കെയാ പുള്ളി ഇറക്കുന്നത്. മാവാട്ടിയാൽ ഇഡ്ഡലി ഉണ്ടാക്കാം, ആട്ടുകല്ലാട്ടിയാൽ ഇഡ്ഡലി കിട്ടുമോ? അല്ല, ഞങ്ങളൊക്കെ സാധാരണ അരി ആട്ടിയാണ് മാവാക്കുന്നത്. ഈ മാവ് എന്തിനാണ് വീണ്ടും വിട്ട് ആട്ടുന്നത്? മാവാട്ടിയാൽ ഇഡ്ഡലി ഉണ്ടാക്കാം, ആട്ടുകല്ലാട്ടിയാൽ ഇഡ്ഡലി കിട്ടും. ഇടയ്ക്ക് ഇങ്ങനെ കിളി പോയ ചില ഐറ്റംസ് ഒക്കെ എടുത്തിടും. എന്നാലും കുഴപ്പമില്ല, വേറെ ഐറ്റംസ് ഉണ്ട് പുള്ളിക്കാരൻ്റെ കയ്യിൽ, അത് നമുക്ക് നോക്കാം. ഞായറാഴ്ച അവധിയാണോ എന്നറിയാൻ കലണ്ടറിൽ നോക്കേണ്ട ആവശ്യമില്ല. വളരെ നല്ലൊരു സാധനം നിങ്ങൾ ഇപ്പൊ കേട്ടത്. ഇന്ന് ശനിയാഴ്ച എന്നറിയാവുന്ന അറിയത്തില്ലായിരിക്കുമല്ലോ നാളെ ഞായറാഴ്ച എന്നുള്ളത്. ഈ ഒരു ലെവലിലുള്ള സാധനം നിങ്ങൾക്ക് ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരന്റെ ചാനലിൽ കയറി നോക്കിയാൽ മതി, ഇഷ്ടം പോലെ സാധനമുണ്ട്. എന്തു വലിയ തത്വം നിറഞ്ഞ ഉദാഹരണം, ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞു തരുന്നതാണോ? ഏയ്, ഈ മണ്ടത്തരത്തിന്റെ ഒന്നും ക്രെഡിറ്റ് പുള്ളിക്കാരൻ വേറെ ഒരാൾക്കും കൊടുക്കത്തില്ല. കേട്ട അറിയത്തില്ല അത് പുള്ളി സ്വന്തമായിട്ട് ഉണ്ടാക്കിയതെന്ന്. പിന്നെ എന്തൊരു ചോദ്യമാണ് നിങ്ങളാ ചോദിക്കുന്നേ? ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീഴുന്നതിന് മുമ്പേ ഇവിടെ ഗുരുത്വാകർഷണം ഉണ്ടായിരുന്നു. പിന്നെ ഉദാഹരണം. അപ്പൊ എന്തായാലും ഇത്രയുള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കണ്ടന്റ് സെഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ ഐഡി താഴെ കൊടുത്തേക്കാം, അതിലേക്ക് അയച്ചു തന്നാൽ മതി. നമ്മൾ അടുത്ത വീഡിയോയിൽ പരിഗണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.